ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഒന്ന് മെഡിക്കൽ കോളേജിൻ്റെ താഴെ സി എച്ച് സെൻ്ററിൽ PTH റൂം എടുത്തിറക്കാണ്. റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ റൂമല്ല, ഒരുപാട് ആളുകൾ കിടക്കുന്ന ഒരു ഹോസ്പിറ്റൽ സിസ്റ്റം തന്നെ. ഒരു 10, 15, 20, 25 കട്ടിലുകളുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ കിടക്കുന്നുണ്ട്. ഒരാൾക്ക് 100 രൂപ വേണം കേട്ടോ. എന്തായാലും കാറിൽ കിടക്കണെങ്കിലും ഭേദമാണ്, കാലിൽ നിന്ന് നീട്ടി ഉറങ്ങാൻ പറ്റും. മെയിനായിട്ട് ഇന്നലെ കാറിൽ ഞാൻ കിടന്നില്ല, നല്ല പനിയായിരുന്നു. ഇപ്പോൾ പനി ലേശം കുറവുണ്ട്, ജലദോഷവും മേലും കൈ വേദനയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും റെസ്റ്റ് അത്യാവശ്യമാണ്. ഇനിയും ഓടി നടന്നാൽ പണി കിട്ടുമെന്ന് ഞാൻ കടന്നു പോകും. പക്ഷേ ഇന്നും കൂടി ഒന്ന് ഓടേണ്ട ആവശ്യങ്ങളുണ്ട്. കാരണം ഇന്നലെ അമ്മ വിളിച്ചിരുന്നു രാത്രി, ഉപ്പാടെ അടുത്ത് ഉമ്മയായിട്ട് നിൽക്കുന്ന, അവിടെ അധികം ആൾക്ക് രാത്രി നിൽക്കാൻ പറ്റില്ല. കട്ടിലിൻ്റെ താഴെ ഒരാൾക്കേ കിടക്കാൻ കഴിയുള്ളൂ. പിന്നെ നല്ല കൊതുവാണ് പുറത്ത് കൂടെ ഒക്കെ, അതുകൊണ്ട് ഞങ്ങൾ കാറിൽ കിടക്കൽ. ഇപ്പോൾ എന്തായാലും ഇവിടെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയൊരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഡെയിലി ഇപ്പോൾ ഒരാൾക്ക് 100 രൂപ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇന്നലെ അമ്മ വിളിച്ചിരുന്നു, ഡോക്ടർ സർജൻ ഡോക്ടർ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവർ അവിടെ റൂമിൽ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് ബാക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് അതുകൊണ്ടൊക്കെ ചെല്ലാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു ഗുളികയും വാടക കുടിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഓക്കെ, ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അപ്ഡേഷനെ അറിയിക്കാം. എന്തായാലും ഇതുവരെ ഒന്നും ആയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് 4-ാമത്തെ ദിവസമാണ്. തൃശ്ശൂരിൽ നമ്മൾ 11 ദിവസം, മൊത്തം 15 ദിവസമായി നമ്മൾ ഹോസ്പിറ്റലിൽ കേസായിട്ട് നടക്കുന്നു. പുതിയൊരു അപ്ഡേഷൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഛർദി അങ്ങനെ തന്നെയാണുള്ളത്, നീരും അങ്ങനെ തന്നെയാണുള്ളത്. എന്ത് ചെയ്യുകയാണെങ്കിലും ഇനിയിപ്പോൾ വയറിന്ന് കുത്തിയെടുത്ത സാധനം കൊണ്ട് എന്താ, വയറിന്ന് കുത്തിയെടുത്ത് എന്താ അതിൻ്റെ റിസൾട്ട് വന്നാൽ, അതായത് ചെറിയൊരു ഓപ്പറേഷൻ സർജറി, അതിൻ്റെ റിസൾട്ട് വന്നാലാണ് തുടർ ചികിത്സ നടക്കുകയുള്ളൂ, എന്താണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വയറിന്ന് കുത്തിയെടുത്ത ഏത് നീരും കാര്യങ്ങളുടെയൊക്കെ മെയിൻ റിസൾട്ട് 9-ാം തീയതി കിട്ടുള്ളൂ, ബാക്കിയുള്ളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ റിസൾട്ട് നോക്കിയിട്ട് ടി വി ആണോ എന്നുള്ളതൊക്കെ അവർക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ടോ. എന്നാലും ഞാൻ കിടക്കുന്ന റൂം എന്തായാലും കൈസ് കാണിച്ചാണ്. ഒരു ഹോസ്പിറ്റൽ സിസ്റ്റം തന്നെ ഉണ്ട് ലിസ്റ്റ് രോഗികൾക്ക് മാത്രമാണ്. എന്ത് ഡ്രസ് ഡ്രസ് തിരുമ്പിട്ടെടുക്കട്ടെ എന്ന് അറിയാം. ഡ്രസ്സൊക്കെ അമ്മ കണ്ട് തിരുമ്പുന്നേ. അപ്പോൾ ഗൈസ് ഞാനവിടെ കടന്ന്, വിരാലവിടെ കടന്ന്, പിന്നെ കുറേ ആൾക്കാർ ഇതാ അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഒന്ന് അവിടെ, രണ്ട്, മൂന്ന് കണ്ട്. അപ്പോൾ ഷർട്ടുകളൊക്കെ കാണുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരാൾ കിടക്കുന്നുണ്ട്, അയാൾ ടോയ്ലറ്റ് ഇട്ട് വിറക്കുകയാണ്. എന്തായാലും നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. നിങ്ങൾക്ക് ഫാനിൻ്റെ ചോട്ടിനെ കിട്ടിയിട്ടോ. നമ്മൾ റൂം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സിംഗിൾ ബെഡ് റൂം എന്ന് വിചാരിച്ചു, പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കാണാണ്. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. ബാത്റൂമൊക്കെ അല്ലെങ്കിൽ വൃത്തിയുള്ള ബാത്റൂമാണ്. ഇവിടെയായിട്ട് നമ്മളൊരു റൂം ഉണ്ടായിരുന്നു. ഇനി നമ്മളെ വണ്ടി പാർക്ക് ചെയ്തത് ആ അറ്റത്താണ്. വണ്ടി എടുത്തിട്ട് ഞാൻ നേരെ ചായ കുടിക്കാൻ കേട്ടോ. ചായ കുടിച്ചിട്ട് ഒരു കുളിക്കുകയും പാടെ കുടിക്കാനുള്ളത് കുടിച്ചിട്ട് നമ്മൾ നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോകണം. മെഡിക്കൽ കോളേജ് ഇതാ മുകളിൽ കാണണമല്ല, കുറച്ച് മുകളിൽ ഒന്ന് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ, ഇതിൻ്റെ മുകളിൽ തന്നെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഗ്യാസ്ട്രോളജി ഡോക്ടറെ കണ്ടു അല്ലേ, മെയിൻ സർജൻ ഡോക്ടറെ കണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇത്ര ദിവസം വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സർജറി ഡോക്ടറെ കണ്ടിട്ട് തപ്പോ ഇങ്ങോട്ട് വാർഡിലോട്ട് എത്തിയിരിക്കേണ്ട. ഞാൻ വാർഡിലല്ല, ഞാൻ വാഷ്റൂമിലുള്ളത്. കാരണം വാർഡിൽ ഒരുപാട് രോഗികളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേഷൻ പറയാച്ചിട്ട് മാത്രമാണ്, കാരണം ഒരുപാട് പേര് വിളിച്ചിട്ട് സർജറി കഴിഞ്ഞു. അതിനാണല്ലോ നമ്മൾ തൃശ്ശൂരിൽ ഇങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ ഇവിടെ വന്നിട്ട് 4 ദിവസമായിട്ടും അതിൻ്റെ ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും തുടർന്നുണ്ടായില്ല. കാരണം കുറച്ച് ഡിലേ ആയിരുന്നു. ഓരോ കാര്യത്തിൽ നല്ല തിരക്കുമാണ്. പിന്നെ നമ്മളിവിടെ ആദ്യം പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഒന്ന് ഓടി ഓടി ഒന്ന് സെറ്റായി വന്നു. അപ്പോൾ സെറ്റായി വന്നപ്പോൾ എനിക്ക് വയ്യാണ്ട് പോയി. നല്ല പനിയുണ്ട്, പനിയിൽ പിടിച്ചിട്ട് നിൽക്കുക. എന്നാലും നമ്മൾ ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഡോക്ടറെ കണ്ട് 15-ാം വാർഡ് പോയി. സൂപ്പർ സ്പെഷ്യാലിറ്റി പോയി, അവിടെ പോയി G7. അങ്ങനെ ഓരോ തിരക്കിലിങ്ങനെ ഓടുകയാണ്. ആരും വിളിക്കാനോ ആരെ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും നേരം കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് കാണുന്നു. അതേമാതിരി നമുക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യുന്നു. അതേമാതിരി ഗൾഫിലിരുന്ന് പ്രവാസി, നമ്മുടെ സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ജപ്പാലക്കൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങോട്ട് ചെയ്തുതരുന്നുണ്ട്. അതായത് ഒന്ന് സ്പീഡപ്പ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുതരുന്നുണ്ട്. അതായത് പാർട്ടി ബേസ് ആയിട്ടും അതേമാതിരി മെഡിക്കൽ കോളേജിൽ അധികൃതരായിട്ടും എല്ലാം മൂപ്പര് നോക്കുന്നുണ്ട്. അങ്ങനെ അവനാനും കൂടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ കാര്യതാണ്, സർജൻ ഡോക്ടർ പറഞ്ഞ, അതായത് ഇവിടെ നിന്നൊന്ന് കുത്തിയെടുക്കാനുണ്ട്, വയറിൽ നിന്നൊന്ന് കുത്തിയെടുക്കുക, രണ്ടെണ്ണം കുത്തിയെടുക്കാനുണ്ട്. ആ കുത്തിയെടുത്ത് അത് ബയോപ്സി അയച്ചതിന് ശേഷമാണ് തുടർ ചികിത്സ നടക്കുള്ളൂ. കാരണം
അവർക്ക് ഏതാണ്ട് അസുഖം എന്നുള്ളത് ഇപ്പോൾ നാല് ഹോസ്പിറ്റലായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ടി ബിയുടെ അസുഖം കാണിക്കുന്നുണ്ട്, ലിംഫോർണിയ എന്ന് പറഞ്ഞ അസുഖം കാണിക്കുന്നുണ്ട്, പിന്നെ സി എൻ്റെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഏതാണ് കൂടുതൽ ബാധിച്ചെന്ന് വെച്ചാൽ അതിന് ആദ്യം ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്. ഉമ്മത അവിടെ നിൽക്കണേ ആകെ കുഴങ്ങി. അതായത് ഉമ്മാനെയാണ് ഇന്നലെ രാത്രി സർജറി ഡോക്ടർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇവിടെ നിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനും ബിലാലും ഇന്നലെ സി എച്ച് സെൻ്ററിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്ക് ഉമ്മാക്ക് പറയേണ്ട കാര്യങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഉമ്മ എന്താക്കിയാലും ഒക്കെ എൻ്റെ മോനോട് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് മോനെ അവിടെ പോയിട്ട് രാവിലെ വരെ നിൽക്കുക, 11 മണി വരെ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്തായാലും അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാൽ കുത്തി എടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി വയറ് കുത്തണം, കൗത്ത് കുത്തണം. കൗത്തിൻ്റെ ഇവിടെ എന്തോ ഒരു സാധനം എടുക്കുന്നുണ്ട്, എന്തോ ഒരു സാധനം ഇവിടെ എന്തോ എടുക്കാണ്ട്. അതായത് അതിന് കൗത്തുവേന അറിയുന്നുണ്ടോ? അതന്നെ അവിടുന്ന് കുത്തിരിക്കാണ്ടേത്. കൗത്ത് കയറി ചങ്കക്കൊന്ന് തന്നെ ഇവിടുന്ന് എന്തോ കുത്തിരിക്കാണ്ടെത്ര അതിനൊക്കെ സമ്മതിക്കുമെന്ന് അറിയില്ല. ഒന്നാമത് നമ്മൾ വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാത്ത കാരണം ഒന്ന് ഇതാണ്. കാരണം രോഗി മെഡിസിനായിട്ട് പ്രതികരിക്കുന്നില്ല, മെഡിസിൻ കുടിക്കുന്നില്ല, കുത്ത അതായത് ഇഞ്ചക്ഷൻ കുത്താൻ സമ്മതിക്കുന്നില്ല. നമ്മൾ ആകെ നമ്മുടെ അവസ്ഥയെ ഒറ്റ മോശമാണ്. നമ്മൾ എങ്ങനെയാണ് ഇത് തുടർന്ന് മുന്നോട്ട് പോകാന്ന് ഒരാൾക്ക് ചിന്തിക്കും. അതായത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതും കൂടി പറയണല്ലോ. നമ്മളിപ്പോ പ്രതികരിച്ച് അവിടെ കുളികളൊക്കെ അവിടെ ഉണ്ട്, കുടിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാ? സിറപ്പ് അതായത് അതിന്റെ പ്രശ്നം കാണാൻ കാണിക്കുന്നത് ദേഷ്യവും കാര്യങ്ങളൊക്കെ. ബിലാലും മരുന്നിന് പോയിട്ട് അവിടെ നിൽക്കുന്നത്, ഞാനും അതെ. നമ്മളെ പനി പിടിച്ച് അങ്ങനെ നിൽക്കുക. എല്ലാവരും രോഗികളാണ്, ഇപ്പൊ മൊത്തത്തില് രോഗികളാണ്. ഇപ്പൊ നമ്മളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ അതിനെ നെഞ്ചുന്ന എന്തോ, അതിനെ ചെസ്റ്റ് ഡോക്ടറെ കാണാൻ പോയിരുന്നേ. എന്താ ഡോക്ടറോട് പറഞ്ഞു നെഞ്ചു വേദന? ഓരോ ദിവസം കഴിയുന്നതോറും കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട്. അതായത് ഇപ്പൊ നീക്കാൻ വയ്യ, ഇപ്പൊ അതായത് ടോയ്ലറ്റ് പോകാനൊന്നും ഇപ്പൊ സാധിക്കുന്നില്ല. ഒക്കെ ഉമ്മേനെ ചെയ്യുന്നത്. അതായത് ചുമ്മാൻ ഒരു പൊളിക്ക് പറ്റണില്ല, ഉമ്മ ഇല്ലാതെ പറ്റൂല. അതാണ് ഇപ്പൊ ഏറ്റവും അവസ്ഥ. അതായത് എന്തൊക്കെയോ സമകാലിക ഇല്ലാതൊക്കെയുള്ള വർത്താനാണ്. അപ്പൊ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർമാർക്കാണ് കാര്യങ്ങൾ അറിയുള്ളൂ. ഓക്കെ, ഇങ്ങനത്തൊക്കെ പേഷ്യൻസിന് ദേഷ്യവും കാര്യങ്ങളൊക്കെ കൂടുതൽ. നമ്മളെ ഓൾറെഡി മൊത്തത്തിൽ ഔട്ടായിട്ടുണ്ട്, ഉറങ്ങാനിട്ടും ആകുള്ള ഡിപ്രഷൻ മൂഡിലൊക്കെ നമ്മള്. അപ്പൊ ഇവര് സഹകരിക്കണമില്ലെങ്കിൽ നമുക്കും ആകെ ഭീരാന്താവട്ടോ. അങ്ങനെയൊക്കെ നിന്ന് നിന്ന് ഇവിടെ ഒക്കെ റെഡിയാക്കുന്നുണ്ട്. എന്തായാലും എന്തിന് ഇപ്പൊ ഒന്നും സഹകരിക്കുന്നില്ല, അതാണ് പ്രശ്നം. കുളി കുടിക്കാൻ പറഞ്ഞാൽ 5 മിനിറ്റ് 8 പിന്നെ 5 മണിയാവും. അങ്ങനെയൊക്കെയാണ് പ്രശ്നം. എന്തായാലും സർജറി ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനി സ്പീഡപ്പ് ആവും. അതിനായിട്ടുള്ള കാര്യങ്ങൾ ബാക്കിങ്ങിൽ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇതിൻ്റെതായ പിടിപാടുള്ള ആളുകൾ ഇതിലും ആണെന്നുള്ളത് മനസ്സിലായി. കാരണം നമ്മളോട് വന്നിട്ട് ദിവസങ്ങൾ കൂടുന്നല്ലാതെ ദിവസങ്ങൾ കൂടുകയും ചെയ്യും, കാര്യങ്ങളൊട്ടും നടക്കണമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ എല്ലാത്തിനും നമ്മളെ കോഴിക്കോടുള്ള നാട്ടുകാർ കുറേ ഹെൽപ്പ് ഉണ്ട്. അതായത് സബ്സ്ക്രൈബേഴ്സ് എല്ലാ ഹെൽപ്പുകളും ചെയ്യുന്നുണ്ട്. ഉമ്മക്ക് രാവിലെ അതാ എന്താ കൊടുക്കുന്നത്, ചപ്പാത്തി ഉണ്ട്, പത്തിരി ഉണ്ട്, മുട്ടക്കറി ഉണ്ട്, ജ്യൂസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പല അധികം വീഡിയോയിൽ കാണിക്കാത്ത കാണിക്കാൻ പറ്റാത്ത കോല അയക്കണല്ലേ, കാലൊക്കെ ഞാൻ ചെറിയൊരു കുത്ത് കെട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അമ്മാതിരി നീരയക്കണം കാര്യങ്ങൾ. സർജറി എന്നാന്നുള്ളതൊക്കെ നമ്മൾ വഴി അപ്ഡേറ്റ് തരാം. ഞാൻ അതൊന്നും പറയാനോ ഇവിടെ നടക്കുന്നത് പറഞ്ഞിരുന്നുള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ല അല്ലേ. എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിലല്ലേ പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഇവിടെ 4 ദിവസമായി, അവിടെ 10-11 ദിവസമായി, മൊത്തം 15 ദിവസമായി ഹോസ്പിറ്റൽ കേസായിട്ട് നടക്കുന്നു അല്ലേ. എത്ര തന്നാലും മാറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ എന്താണെന്നും ആർക്കും അറിയുന്നില്ല. ഞാൻ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ പല ഡോക്ടേഴ്സിനും പ്രൈവറ്റ് ഡോക്ടേഴ്സിനൊക്കെ അയക്കുമ്പോഴും ലാസ്റ്റ് ഇതിലോട്ട് തന്നെ എത്തണത്. അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും നോക്കാതിരിക്കുന്നില്ല, എല്ലാ വഴിയും നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാലും ഗൈസ് ഞാൻ അധികം ഒന്നും പറയാനില്ല. ഇതൊക്കെയാണ് സംഭവം.